ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീട്ടിൻ്റെ അകത്ത് നല്ല ഹലോ പറയുന്നത് പുറത്തുനിന്നാണ്. കാര്യം ഇപ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുന്ന സമയമാണ്, ആളുണ്ട് അകത്ത്. അപ്പോൾ ഞാൻ പൂട്ടുന്നില്ല, പൂട്ടാതെ പോവാണ്. അകത്ത് പൂച്ചേട്ടനുണ്ട്. റോസി ഇങ്ങനെ അതെ ഈ വരാന്തയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കാര്യം ഇപ്പോൾ ഭയങ്കര വേനൽക്കാലമല്ലേ, ചൂടായതുകൊണ്ട് ഡേ ടൈം. ഓക്കെ, അപ്പം നമ്മൾ നട്ടുച്ച സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്തിനായിരിക്കും നട്ടുച്ചയ്ക്ക് പോകുന്നത്? ഭക്ഷണം കഴിക്കാൻ. അപ്പം നല്ല എന്താ പറയുക, ചെറിയ കടയാണ്. ട്രിവാൻഡ്രത്തിൽ നിന്ന് വെമ്പായം പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 10-15 കിലോമീറ്റർ സഞ്ചരിക്കണം. രാജ് തട്ടുകട. ഓക്കെ, അവിടുത്തെ ഫിഷ് വിഭവങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവിടെ ചെന്നിട്ട് പറയാം. ആഹാ, നല്ല വീട്. ഇപ്പം സമയം 11:45. പന്ത്രണ്ടരയ്ക്ക് മുന്നേ എത്താനാണ് ഞാൻ പറഞ്ഞത്. രാജ് തട്ടുകടയുടെ ഫ്രണ്ടിലാണ്. നോക്കാം. പന്ത്രണ്ടര സമയമേ ആയിട്ടുള്ളൂ. കറക്റ്റ് സമയത്ത് ഊണ് റെഡിയെന്ന് ബോർഡ് തൂക്കി. ഇനിയിപ്പോൾ കാക്കയ്ക്കും കൂടി ഭക്ഷണം കൊടുക്കും. അതാണ് അടുത്ത പ്രൊസീജിയർ. വിളക്ക് കത്തിച്ചു, ഊണ് റെഡി തൂക്കി, കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഇവിടെ ഊണ് വിളമ്പി തുടങ്ങുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ കട നിറച്ച ആൾക്കാർ വെയിറ്റിംഗ് ആണ്. കരിങ്ങാലി വെള്ളം കുടിച്ചിരിക്കുവാണ് എല്ലാവരും. അങ്ങോട്ട് നോക്കിയാൽ കട ഫുൾ, അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഇല്ല. ഉള്ള സീറ്റ് മുഴുവൻ ഫുള്ളാണ്. ഇനി എനിക്കൊരു സീറ്റ് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം. തിരക്ക് പിടിച്ച അടുക്കളയ്ക്കകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, രാജാ ഹോട്ടലിൻ്റെ. ഇവിടെ 12:30 ബിസി ബിസി. അവിടെ വിളക്ക് കത്തിച്ച് പിന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ഒരു സമൃദ്ധി എന്നാണത്. അടാറ് തല, ഒരു അടാറ് തല ഉണ്ടല്ലേ. ഓക്കെ, ഇതേ ഇത് നോക്കൂ, തലക്കറിയാണ്. ഇത് കംപ്ലീറ്റ് ഇതേ ഒരു സൈഡിൽ തലക്കറിയാണെന്ന് ഇങ്ങനെ തളച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ പല ടൈപ്പ് ഓഫ് തലയുണ്ട് അല്ലേ. അതായത് മോതയുടെ ഉണ്ട്, നെമ്മീൻ്റെ ഉണ്ട്, വേളാപ്പാരയുണ്ട്, ചൂരയുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് സെലക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും. ഇത് ഇതിൻ്റെ ഏറ്റവും വലുത് വേളാപ്പാരയുടെ തല. ഓ മൈ ഗോഡ്. ഇത് മോതയുടെ തല അല്ലേ, കണവ. അതെ, ഇത് റോസ്റ്റെന്നാണോ പറയുന്നത്? തോരൻ, കണവ തോരനും കൊഞ്ച് റോസ്റ്റും. ഇത് കണവ തോരൻ, ഇത് കൊഞ്ച് റോസ്റ്റ്, ഇഞ്ച് റോസ്റ്റ്. പിന്നെ അടുപ്പിലിങ്ങനെ കിടന്ന് മീനിങ്ങനെ പല ടൈപ്പ് ഓഫ് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ ചൂട് ചൂടായിട്ട് ഓത്ത് റോസ്റ്റ്, ബീഫ് റോസ്റ്റ് അല്ലേ. ഇത് മീനിൻ്റെ മുള്ള അവിയലാണ്. ഇതിവിടുത്തെ മാത്രം സ്പെഷ്യലാണ് കേട്ടോ. ഇങ്ങനെ മുള്ള വെച്ചിട്ടുള്ളൊരു കറി, മീൻ മുള്ള അവിയൽ. അടിപൊളിയാണ് ഇത് സംഭവം. പിന്നെ ഇവിടെ കപ്പ വേവിച്ചത് കണ്ടോ, കപ്പ ഉടച്ചത്, ഒരു വലിയ കുടം നിറച്ചിരിക്കുവാണ്. പിന്നെ പലതരം കറികളുണ്ട്. ചോറെല്ലാം ഇങ്ങനെ നിറച്ചിങ്ങനെ ഊറ്റി ഊറ്റി വെച്ചിരിക്കുന്നു. പോത്ത് റോസ്റ്റും ബീഫ് റോസ്റ്റും ഇങ്ങനെ അടുപ്പിലിങ്ങനെ തിളച്ച് തിളച്ച് ചെറിയ തീയിലിങ്ങനെ കനലിൽ കിടക്കുകയാണ്. അതൊരു സൈഡിൽ ഇവിടുത്തെ തിരക്ക് കാണുന്നുണ്ടല്ലോ. അതെ, ഇവിടെ ഫിഷ് ഇങ്ങനെ വറുത്ത് വറുത്ത്. ഇതെന്ത് മീനാണ്? ഇത് നെമ്മീനോ? ചെമ്മീൻ ചൂര. വറുത്ത് വരുവാണ് ആവശ്യാനുസരണം ഇങ്ങനെ. ഇതിപ്പോൾ തിരക്ക് 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 അങ്ങോട്ട് തുടങ്ങിയതല്ലോ. ഇത് എത്ര മണിവരെ പോയി തിരക്കെല്ലാം? ഏ, 3:30. ആ ഓക്കെ. പിന്നെ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ബന്ധുക്കൾ തന്നെയാണ്, പുറത്തുനിന്നുള്ളവരൊന്നുമല്ല. ഇതിൻ്റെ ഓണറും പിന്നെ 3 സിസ്റ്റേഴ്സ്, 3 സഹോദരിമാരാണ് ഇവിടുത്തെ പ്രധാനം. 1 സഹോദരന്, 3 സഹോദരിമാരും, 5 ശേഷാറന്മാരും. പോരെ,
ഒരു ഫാമിലി സ്ട്രെങ്ത് ആണത്. ഇത് ശേഷാരൻ ഒന്ന്, ഇത് മൂന്ന് പേര് സിസ്റ്റേഴ്സാണ് ഇവിടുത്തെ മുതലാളിയുടെ. ഇത് അനിയന്മാർ, ഒരു അനിയനോ നാലനിയന്മാരോ? അല്ല, ഇവിടെ ഉള്ളത് ഇപ്പൊ ഒരനിയനാണോ അതോ എല്ലാരും കൂടെയാണോ? എല്ലാരും ഉണ്ട്. സഹോദരൻ, അവരുടെ മക്കൾ അഞ്ചു പേര്, അളിയൻ ഒരാൾ. അപ്പൊ എല്ലാം കൂടെ പത്തിന് മേളിലുണ്ട്. ഇവരെല്ലാരും കൂടെയാണ് നടത്തുന്നത്. 14 പേരുണ്ട് സ്ട്രെങ്ത്. 16, ഓക്കെ, കൂടി കൂടി വരികയാണ് അല്ലേ. ബന്ധു ജനങ്ങൾ, ബന്ധുബലം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, ഇത് ഭയങ്കര തിരക്ക് പിടിച്ച അടുക്കള, ചെറിയ അടുക്കളയാണ്. പക്ഷെ എല്ലാം നാടൻ രീതിയിലാണ് പാചകം ചെയ്യുന്നത്. വിറകടുപ്പാണ്, ഇപ്പുറത്തെ സൈഡിലെ എല്ലാം വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ഈ മീൻ വറുക്കുന്ന മാത്രം ഇങ്ങനെ ഗ്യാസിലാണെന്ന് മാത്രം, വലിയ ബേണേഴ്സിൽ. ദേ മീൻ്റെ തലയൊക്കെ വലിയ ഓർഡേഴ്സാണ് അല്ലേ. ഈ തലകൾക്കെല്ലാം എങ്ങനെ ചാർജ് ചെയ്യുന്നത്? സൈസ് അനുസരിച്ച്. വലിയൊരു 800 രൂപ, പാരത്തല 800, ൂര 400, വലിപ്പം അനുസരിച്ച്. മീനിന്റെ ക്വാളിറ്റി ഏതാണ്, ഏത് മീനെന്നുള്ള അനുസരിച്ച് 400 മുതൽ 800 രൂപ, 1000 രൂപ വരെ പോകും. പക്ഷെ ഒരു തലയെടുത്താൽ ഒരു ഒരുപാട് പേർക്ക് കഴിക്കും അല്ലേ. 5-6 പേര് ചേർത്ത് ഷെയർ ചെയ്ത് കഴിക്കും. ഭയങ്കര ഡിമാൻഡ് അതാണ്. അതുപോലെ മീൻമുട്ട, മീൻമുട്ടയൊക്കെ കുറച്ചല്ലേ കിട്ടുള്ളൂ, അതിനും ഭയങ്കര ബുക്കിംഗ് ആണല്ലേ. ഇപ്പൊ ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കും വേണം മീൻമുട്ട. അത് നേരത്തെ പറഞ്ഞാലേ കിട്ടുള്ളൂ അല്ലേ മീൻമുട്ട. ഇവിടെ ഫോൺ ചെയ്തൊക്കെ പറയണം നേരത്തെ, മുട്ട വേണമെങ്കിൽ, മീനിന്റെ മുട്ട. ഇതിനി ഫ്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ബുക്ക് ചെയ്തു. അപ്പൊ ഗോപുമാർ എന്നാണ് ഇതിന്റെ ഓണറിന്റെ പേര് അല്ലേ. ഓക്കെ, മുതലാളി, ഇത് മറ്റൊരു മുതലാളി, അതെ ചേട്ടൻ മുതലാളി. അപ്പൊ ഇന്ന് ഇദ്ദേഹം ഫുൾ ചാർജിലാണ്. മറ്റേ മുതലാളി ഇന്ന് ലീവാണ് അല്ലേ, പുള്ളിക്കാരന് സുഖമില്ല പറഞ്ഞു. ഓക്കെ ഓക്കെ, എല്ലാരും ഉണ്ടല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചു വെച്ചപ്പോ എല്ലാരും ഉണ്ട്, വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് തോന്നി. ഇവിടുത്തെ മുള്ളവിയല്, മീൻമുള്ളവിയൽ, ഭയങ്കര സംഭവമാണ്. അതെന്താ വില ഒരു പ്ലേറ്റ്? 100 രൂപ. ഓക്കെ, പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇത്രയും മീനിന്റെ വിഭവങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനെ കുറിച്ച് ഒറ്റുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ പണ്ട് വന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് സ്ഥിരം പാർസൽ വാങ്ങിക്കും. ഞങ്ങളുടെ ബോയിച്ചന്റെ ഫാമിലി ഹൗസ് ഇതിന് തൊട്ടടുത്താണ്, ഈ പരപ്പംകോടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വീക്കെൻഡ് സ്റ്റേക്ക് ഒക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് പാർസലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. അതുകൊണ്ട് വലിയ പരിചയമാണ് ഇവരുമായിട്ട്, വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് സാറ്. അതായത് ബോയ്ഫ്രണ്ടായിട്ടാണ് കൂടുതൽ പരിചയം. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കുറേ നാൾ മുമ്പ്. മകനും മരുമകളും എല്ലാവരും വരുന്നതാണ് ഇവിടെ. വെമ്പായ പരപ്പങ്ങോട്ട് വരികയാണെങ്കിൽ വെമ്പായത്ത് വന്ന് ആഹാരം കഴിച്ചിട്ടേ പോകുള്ളൂ, പാർസലെങ്കിലും എടുക്കും. അതെ, അപ്പൊ ഇത് കുറച്ച് സത്യം പറഞ്ഞാൽ നേരത്തെ ഞാൻ ഇവിടെ വരണ്ടാണ്, ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, ഒരുപാട് ലേറ്റ് ആയിപ്പോയി പറഞ്ഞത്. ആ, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇവരുടെ ഈ തിരക്ക് കാരണം വന്നാലും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ ഈ ഇതിപ്പോ ഈ വലിയ തിരക്കിനിടയിലാണെങ്കിൽ എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല സ്വാദും, അത്ര ഫേമസ് ആണ് ഈ കട. രാജാ ഹോട്ടൽ അല്ലേ, ഹാൻഡ്സ് തട്ട് കട. വെമ്പായം ജംഗ്ഷനിൽ തന്നെയല്ലേ ഇത്, ഇങ്ങനെ ഒരു വാവ് തിരിയുന്ന അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന്റെ ഈ തിരക്കും ബാളത്തിനിടയിൽ ഞാൻ ഇച്ചിരി ഒന്ന് മാറി നിൽക്കാൻ പോവാണ്. അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ എന്റെ സീറ്റ് പോയിരിക്കാം. ജസ്റ്റ് വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇവിടുത്തെ തിരക്ക് ആകെ ഒരു പുക്കറ. പാസല് കിട്ടുന്നത് ഒരു സൈഡിൽ, അതും നടക്കുന്നുണ്ട്. മീൻമുട്ട ഫ്രൈ ചെയ്ത് പൂരി എടുക്കണം. ഓക്കെ, അടിപൊളി.
നെല്ലിക്കല്ലേ? നെല്ലിക്ക അച്ചാർ. പിന്നെ ഇതെന്താ? പച്ചടി. എന്ത് പച്ചടിയാ? ക്യാരറ്റ് പച്ചടി. ഓക്കെ. ഇത് ക്യാബേജ് തോരൻ. അവിയലാണോ? ഓക്കെ, അവിയൽ. ഇത് നല്ല വെള്ളച്ചോറ്. ഇത് എന്താ സുലേഖ ജയ, അങ്ങനത്തെ ചെയ്യണോ? സുലേഖയോ ജയ? എന്താ ഇത്? സുലേഖ. ഓക്കെ. അങ്ങനത്തെ വൈറ്റ് റൈസ്. പിന്നെ കപ്പ കുറച്ചത്. ഓഹോ, ഇത് വളരെ സ്പെഷ്യലാണ്. ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ടാണ് വരുന്നത്. കുടിക്കാനായിട്ട് കരിങ്ങാലി വെള്ളം ബോയിൽസ്, നല്ല ചൂട് വെള്ളം. ഇതിത്രയാണ് ഇന്നത്തെ ഊണിൻ്റെ മെയിനായിട്ടുള്ള സൈഡ് ഡിഷസ്, അതായത് വെജിറ്റേറിയൻ സൈഡ് ഡിഷസ്. ഇനിയാണ് നോൺ വെജിൻ്റെ കളി. നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫിഷിൻ്റെ വിഭവങ്ങളാണ് ഇവിടെ ഏറ്റവും ഓഫർ. മീൻതല, മീൻമുട്ട, മീനിൻ്റെ പലതരം, മീനിൻ്റെ ഫ്രൈ, കറി, പിന്നെ മുള്ള് അവിയൽ. മീൻമുള്ള, മീൻമുള്ളിൻ്റെ ഒരു കറി ഞാനത് പണ്ട് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടുന്ന് പാർസൽ മേടിച്ചിട്ടാണ്. ജോയിച്ചേട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. ഇതൊക്കെ എന്താ? പരിപ്പ് ഞാൻ കഴിക്കില്ല. ഓക്കെ, സാമ്പാർ വേണ്ട. ഓ, വേണ്ട, ഇത് രണ്ടും വേണ്ട. ഈ സാമ്പാർ പരിപ്പും ഉണ്ട്, ഇത് രണ്ടും തൽക്കാലം വേണ്ട. പിന്നെ മോരുണ്ട്, പപ്പടം. ഓക്കെ, ആൾക്കാർ വന്ന് വെയിറ്റിംഗ് ആണ്. കഴിക്കാനും ഇരിക്കാനൊന്നും സ്ഥലമില്ല, കുറേ വിതക്കം നിൽക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ ഇവിടെ ഒരു മൂന്ന് പേർക്കും കൂടി ഇരിക്കും. വറുത്തരച്ച മീനിൻ്റെ ഗ്രേവി. ഓക്കെ, അയ്യോ, അതെവിടെ വയ്ക്കും? ആ ഓക്കെ, ഇത് വറുത്തരച്ച മീനിൻ്റെ ഗ്രേവിയാണ്. അത് മതി 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 മതി. പിന്നെ എന്താണ് ഇതിന് വരുന്നത്? ഇതാണോ മീൻ? അല്ല, ഇതിന് പകരം എനിക്ക് തന്നാണ് അല്ലേ. ഓക്കെ, ഞാൻ സാമ്പാറും വരുമ്പം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വറുത്തരച്ച മീനിൻ്റെ ഗ്രേവിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഫിഷ് പ്ലാറ്ററുകളിലേ വന്നിരിക്കുന്നു ഓരോന്നൊരുതായിട്ട്. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇത് മീൻ മുട്ട ഫ്രൈ, നെമ്മീൻ്റെ മുട്ട ഫ്രൈ. ഇത് മീനിൻ്റെ മുട്ട ഫ്രൈ, നെമ്മീൻ, നെമ്മീൻ്റെ. ഓക്കെ, മീൻ മുട്ട. ഓക്കെ, ഇത് മീൻ, ഏത് മീനിൻ്റെയാണ്? നെമ്മീൻ്റെ തന്നെയാണോ? പാരയുടെ മുള്ള, പച്ചക്കരച്ച്, പച്ചക്കരച്ച് കറി. അത് അവിയൽ എന്നാണ് പറയുന്നത് അല്ലേ? മുള്ള, മുള്ളവിയൽ. കാൽഷ്യം, ഫുൾ ഓഫ് കാൽഷ്യം അല്ലേ? ഓയിൽ കുറവാണ്. ഓക്കെ, അതിന് മുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഭയങ്കര സംഭവമായിട്ടാണ് മുള്ള. ഇത്രയും മീൻ വാങ്ങിക്കുന്ന സ്ഥലമായതുകൊണ്ട് ആവശ്യം പോലെ മുള്ള് കിട്ടുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ ആ മുള്ളെന്ന് പറയുമ്പോൾ മെയിൻ മുള്ളും പിന്നെ തലയുടെ എന്തെങ്കിലും പീസ് വരുമോ? ഏതൊക്കെ വരാം? കാൽഷ്യം മാറ്റിയിട്ട് മുള്ളും മാംസവും കൂടെ ചേർന്ന് വരുന്ന പീസസ് ആണ് എടുക്കുന്നത്. ഫ്രൈക്ക് ഉള്ളത് ബോൺലെസ് മാറ്റിയിട്ട് ബാക്കി അതിന്റെ എല്ലാം വെച്ചിട്ട്. ഓ, അടിപൊളി. ഇത് കൊഞ്ച് റോസ്റ്റ് കണവത്ത വരെ. ഇതിപ്പോ നെമ്മീനാ? നെമ്മീൻ വറുത്ത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. പാല വറുത്ത് ഇനിയുണ്ട്. ഓക്കെ ഓക്കെ, എന്താ ദൈവം. ഇത് നെമ്മീൻ വറുത്തത്, ഇതുപോലെ എല്ലാ മീനും വറുത്തത് കിട്ടും. ഇതിപ്പോ എനിക്ക് നെമ്മീൻ വറുത്തത് ഇവിടെ വന്നു. ഈ തിരക്കിനിടയിൽ ഷൂട്ടിങ്ങും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ബുദ്ധിമുട്ടാണെന്ന് അവർക്ക്. നമുക്ക് ബുദ്ധിമുട്ടെന്ന് ആൾക്കാർക്ക് സീറ്റില്ല ഇരിക്കാൻ, അപ്പൊ ദേഷ്യത്തിലൊക്കെ നോക്കില്ല. പക്ഷേ നമ്മുടെ ഒരു ആവശ്യമുണ്ട്, ഒന്നും നിങ്ങൾക്കൊരു കാണിച്ചു തരണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഈ രാജാ ഹോട്ടലിൽ വരണം എന്ന്. ഇന്നാണ് സത്യത്തിലെ തരായ. അയ്യോ, ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ്. അതിൻ്റെ തലക്കറി എന്നെക്കാട്ടിലും എൻ്റെ തലയിലാട്ടിലും വലിയ തലയാണ് ഈ വേളാപ്പാട്. കണ്ടിട്ടൊക്കെ തോന്നുന്നു, കണ്ടിട്ടൊക്കെ വരാൻ തോന്നുന്നില്ല. ഇത് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടുത്തെ വിറക് കാര്യങ്ങൾ കാണുമ്പോൾ അറിയാലോ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയാം ആൾക്കാർ വരുന്നത്. ട്രിവാൻഡ്രത്തുനിന്ന് ഒരു 10-12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെമ്പായ കിട്ടും. വലിയ ദൂരമൊന്നുമില്ല. പിന്നെ MC റോഡ് വഴി വരുന്ന വർക്കും ഈസിയാണ്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം, നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് പരിചയക്കാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു പോകും. ഇനിയും വരുന്നു. ഇത് 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 നെയ്മീൻ്റെ തലക്കറി. ഇതൊന്നും ഞാൻ കഴിക്കാൻ പോകുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് വേളാപ്പാറയുടെ ഫ്രൈ. സോ മെനി ഐറ്റംസ്. മോതട വരെ ഉണ്ടോ? സ്ഥലമില്ലല്ലോ. ഈശ്വര, ഇത് മോദ ഫിഷിൻ്റെ തല. അപ്പം മൂന്ന് ടൈപ്പ്, മോദ, വേളാപ്പാര ആൻഡ് നെമ്മി തല. ഇത് മൂന്ന് തലയും എൻ്റെ ഫോണിലെത്തി കഴിക്കും. ഇത് നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ കഴിക്കുന്നത് കൂടില്ല, പക്ഷേ ഇതെനിക്ക് കണ്ടിട്ട് സഹിക്കാൻ. എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുക? ഞാൻ പല ഫിഷ് എന്താ പറയുക സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സിലും പോയിട്ടുണ്ട്, പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ്. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കടയാണ് ഈ രാജാ ഹോട്ടൽ.
പിന്നെ പ്രൊമോഷൻ ആണെന്ന് വെച്ചാൽ ഉത്തമ പ്രൊമോഷൻ. എനിക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടാൻ വിട്ട പാട് എനിക്ക് തന്നെ അറിയാം. എനിക്ക് ഒരുപാട് ദിവസം കൊണ്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് വരണം എന്നത്. പക്ഷെ അവരുടെ തിരക്ക് കാരണം പിന്നെ ഒന്ന് ഫൈനലി എനിക്കൊരു ഡേറ്റ് തന്നതാണ്. അപ്പോൾ അവരെല്ലാം ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അവരുടെ ഒരു കൺവീനിയൻസ് കൂടെ നോക്കണം. സീറ്റ് ഒഴിയാൻ ആൾക്കാർ നോക്കിയിരിക്കുകയാണ് അടുത്ത് ആ സീറ്റ് ഓക്യുപ്പൈ ചെയ്യാനായിട്ട്. അപ്പൊ സാധാരണ ഒരു ഊണ് മീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 70 രൂപയുടെ അതിൽ എന്തൊക്കെ വരും? ഈ കറികളെല്ലാം വരും, അതിന്റെ കൂടെ മീൻ ചാറ് കൊടുക്കോ? മീൻ പൊടിയോ അതും എന്റെ കൂടെ കൊടുക്കോ? 70 രൂപയ്ക്കോ? ഓ അത് ശരി. അത് ഫ്രൈ ആയിട്ടോ? എന്താ കൊടുക്കാം? പൊടിമീനിന്റെ ഓക്കെ, എല്ലാം കൂടി ഫ്രൈയും എല്ലാം കൂടി ചേർത്ത് 70 രൂപയുടെ ഊണാണ്. മീനിന്റെ പൊടി, അതെ, വറുക്കുന്നതിന്റെ പൊടി അല്ലേ? പൊടി കുറച്ച് കുറച്ച് മീനിന്റെ പീസസ് എല്ലാം കൂടി ചേർത്ത് അതും കൂടി ചേർത്താണ് കൊടുക്കുന്നത്. ഈ കപ്പ ഈ കണ്ട എല്ലാ കാര്യങ്ങളും വരും. ബാക്കി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഓരോന്നായിട്ട് വാങ്ങിക്കണം. ഓക്കെ, പക്ഷെ അല്ലാതെ തന്നെ മീനിന്റെ പൊടിയൊക്കെ കിട്ടുന്ന പറഞ്ഞു. പൊടിയും കുറച്ച് ചെറിയ ചെറിയ മീനും പിന്നെ മീനിന്റെ ചാറ് ഈ വറുത്തരച്ച ചാറെല്ലാം കിട്ടും. തൈര് കൊടുക്കും, തൈര് ഉൾപ്പെടെ രസം, പുളിശ്ശേരി, സാമ്പാർ, പരിപ്പ് എല്ലാം. ഏതാ എന്ന ഒന്നാം തീയതി പായസം? എല്ലാ മലയാള മാസം ഒന്നാം തീയതി വന്ന് കഴിക്കുകയാണെങ്കിൽ പായസവും കിട്ടും. റെഗുലറാണ്. ഓക്കെ ഓക്കെ, അപ്പൊ കഴിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും മീൻ തലയൊക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. കാര്യം എന്താ വെച്ചാൽ എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മീൻ തലയുടെ ഒക്കെ ഇത് പറഞ്ഞല്ലോ നേരത്തെ അല്ലേ? 800 മുതൽ 400, 600, 700 സൈസ് അനുസരിച്ചിട്ട്. പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഒരു പ്ലേറ്റ് ആണ്. 100 രൂപ മുതൽ 1000 രൂപ വരെയുള്ള മീൻ തലയുടെ ഇതുണ്ട്. പിന്നെ ഇതൊക്കെ എങ്ങനെ വില വരാം? മീൻ 200 രൂപ ഒരു പ്ലേറ്റ്, നെയ്മീൻ ഫ്രൈ, പാര, അങ്ങനെയുള്ള കാര്യം. മുള്ളുകറിക്ക് 100, പിന്നെ മീൻ മുട്ട 100, കൊഞ്ചിരുന്നൂറ്, കണവ 100. എല്ലാം നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 50 രൂപയുടെ മീനും ഉണ്ട്. ചൂര, നെത്തോലി പോലെയൊക്കെ 50 രൂപയ്ക്കും ഫ്രൈ കിട്ടും, കറി കിട്ടും, അങ്ങനെയെല്ലാം കിട്ടും. അപ്പം നമ്മുടെ അതെ നമ്മുടെ പോക്കറ്റിനനുസരിച്ചിട്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും. പക്ഷെ ഇവിടുത്തെ തിരക്കൊരു രക്ഷയില്ല. അപ്പോൾ ഇതൊന്നും മാറ്റിക്കോളൂ, കുഴപ്പമില്ല. താങ്ക് യു. ഇതിപ്പോ കൊഞ്ച് റോസ്റ്റ്, ഇത് കൊഞ്ച് ഫ്രൈ, ഇത് കണവ തോരങ്ങ എല്ലാം കുറച്ച് കുറച്ച് എടുത്തിങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടു, നമ്മുടെ ഇലയിലേക്ക് ഇട്ടു. ഇനി ഇത് നെമ്മീൻ ഫ്രൈ, വേളാപ്പാരയുടെ ഫ്രൈ. ഇത് ഓരോ മീനും വറുക്കുന്ന സെയിം ആണെങ്കിലും മീനിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ 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 കാര്യങ്ങൾ. ഇനി എന്റെ ഫേവറേറ്റ് ഒരു കാര്യത്തെ മീൻ മുട്ടയാണ്. മീൻ മുട്ട, മീൻ മുട്ടയിൽ നിന്നും കുറച്ചെടുക്കാം. ഫ്രൈ ചെയ്തിരിക്കുകയാണ്. പിന്നെന്താണ്? മീൻ്റെ മുള്ള മീൻ. എന്തെല്ലാം കഴിക്കുന്നേ ദൈവമേ! ഇതല്ല മുള്ളാണ്, വലിയ മീനിന്റെ നടുക്കുള്ള മുള്ളില്ല, കുറച്ച് ചതയുണ്ടാകും അതിനകത്ത്. ഫ്ലഷ് പ്ലസ് മുള്ളത് ഫുൾ ഓഫ് കാൽഷ്യമാണ്. കാൽഷ്യം ഇത് ഇച്ചിരി കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. പച്ചക്കരച്ചാണ് വെക്കുന്നത്, ഭയങ്കര ടേസ്റ്റാണ്. ഇനിതേ കഴിക്കുന്നതിന്റെ സിസ്റ്റം. ഇതേ കപ്പയും വറുത്തരച്ച മീനിന്റെ ചാറ്, ഇതിങ്ങനെ എടുക്കുക. ഒരു കൊഞ്ച് എടുത്തകത്ത് വെക്കാം. പിന്നെ മീൻ മുട്ട, എന്റെ ഫേവറേറ്റ്. ഓക്കെ, മുട്ട മുള്ള കറി ഇങ്ങനെയാണ്. നെമ്മിൻ്റെ ഒക്കെ മുള്ളാണെങ്കിലും സെൻറ്റർ മുള്ളാണ്. ഇതിലിങ്ങനെ പറ്റിയിരിക്കുന്ന കുറച്ച് ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവും, അതെടുക്കാം. സാധാരണ ഭക്ഷണം കഴിക്കുന്ന മറ്റേ ജസ്റ്റാണ് ഈ മുള്ളിൽ പറ്റിയിരിക്കുന്ന പീസസ് എടുക്കും. മുള്ള മട്ടന്റെ ഒക്കെ നല്ല കഴിക്കില്ലേ, അതുപോലെയാണ് മീനിന്റെ. അയ്യോ, ഇത് മുള്ളു കറിക്ക് ഇവിടെ ഭയങ്കര, ഇതെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. ഞാനിത് മുള്ളു കറി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് മേടിച്ചോണ്ട് വരും. ഇവിടെ പരപ്പം കൊണ്ട് വന്നിട്ട് തിരിച്ചു വരുന്നു, ഞാൻ പറഞ്ഞു വിടും. അത്ര ഇഷ്ടമാണ് എനിക്ക്.
അപാര ടേസ്റ്റാണ്. അതും കപ്പയും ഓക്കെ, അപാര കോമ്പിനേഷൻ. നോക്കി നോക്കി കപ്പ കപ്പയും കൂട്ടി കഴിക്കുന്നു. ഇപ്പം മുള്ളുകറിയും കപ്പയും. ആ ഹാ ഹാ ഭയങ്കര വേറെ ലോകത്തേക്കാണ് പോകുന്നത്. ഇങ്ങനത്തെ വെജിറ്റേറിയൻ കറികളുടെ ടേസ്റ്റ് പറയാം. പച്ചടി ക്യാരറ്റ് അടിപൊളി, അച്ചാറ് നൈസ്, അവിയൽ. ഈ ഇത്രയും മീനിൻ്റെ വിഭവങ്ങൾ ഇരിക്കുമ്പോൾ വെജിറ്റേറിയൻ വലിയ പ്രസക്തിയില്ല. വീണ്ടും മുട്ട, മീൻ മുട്ട ചെല്ലും മകൻ മീൻ്റെ വിഭവങ്ങൾ കഴിച്ചാണോ വേറെ അറിയാം. ചോറ് എങ്ങനെ കഴിക്കും? നല്ല മോരുണ്ട് ഇവിടെ. അത് ലാസ്റ്റ് കണവ കൊഞ്ച് റോസ്റ്റ്. ഇന്ന് കുശാൽ എത്ര ദിവസമായി ഇവിടെ വന്നത് കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊന്ന് ചോദിച്ചാ മനസ്സിലായല്ലോ അല്ലേ? ഏകദേശം അടിപൊളി വെച്ചാൽ അടിപൊളിയാണ്. ടേസ്റ്റിന്റെ കാര്യത്തിലും ഫ്രഷ്നെസിന്റെ കാര്യത്തിലും നമ്പർ വണ്ണാണ് ഇവിടുത്തെ. ഒരു പ്രാവശ്യം നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും വരും ഈ ഷോപ്പിലേക്ക്. അങ്ങനെ കഴിക്കാവുന്നതിൻ്റെ മാക്സിമം പരമാവധി കഴിച്ചു, പ്രതീക്ഷയില്ല. ഇനി ഒരുപാട് കറികൾ ബാക്കി. എന്തായാലും ഞാൻ ഒരുപാട് വേസ്റ്റ് ചെയ്യാതെ ഞാൻ ആവശ്യത്തിന് പ്ലേറ്റ് ഇങ്ങനെ ഇലയിലിട്ടിട്ട് ബാക്കിയെല്ലാം അപ്പം തന്നെ കൊടുത്തയച്ചു. ഇനി എൻ്റെ കൂടെ ആൾക്കാരുണ്ടല്ലോ, അവരും കൂടി ആകുമ്പോൾ കംപ്ലീറ്റ് ആകും. ഒന്നും പറയണ്ട, എൻ്റെ ദൈവമേ. പക്ഷെ നല്ല അത്യാവശ്യം സ്പൈസിയാണ്, നല്ല സ്പൈസി ഫ്രൈയും എല്ലാം ആയിട്ട്. ഓ, ഇത് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് എല്ലാം കേട്ടല്ലോ. ഇവിടുത്തെ തിരക്കിനിടെ ഞാൻ ഈ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞൊരു ശല്യമാണ് കേട്ടോ. അപ്പോൾ ഇനി എത്രയും വേഗം ഇവിടുന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാം. ഒരു സീറ്റിൻ്റെ പുറകെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അടുത്തൊരു സീറ്റ് ഒഴിഞ്ഞിട്ട് അടുത്ത സീറ്റിലേക്ക് വരാം. രാജാ ഹോട്ടൽ പത്ത് കടാന്ന് പറയാം. ഓക്കെ, കുഞ്ഞു ഹോട്ടൽ പക്ഷേ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിൻ്റെ പിന്നെ ഇനി പുറത്ത് വെച്ച് കാണാം കേട്ടോ. അപ്പോൾ അത്ര പറയും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കഴിയും ഇലയിലുള്ള വിളമ്പാകുമ്പോൾ ഇലയാകുമ്പോൾ ഡിസ്പോസിബിൾ അല്ലേ? അതെ, നിങ്ങളിവിടെ വന്നത് എല്ലാം ഞാൻ അറിയാലോ. അത് ഒളിച്ചു വന്നാണോ? ഓഹോ, അത് ശരി. പിന്നെ ഇലയിലെ വെള്ളത്തിൽ വന്നാൽ കഴുകി പിന്നെ ടിഷ്യൂ കൊടുക്കും, അത് വെച്ച് തുടച്ചിട്ട്. അപ്പൊ എവിടുന്നായിരുന്നു ഇപ്പൊ? എവിടുന്ന? പള്ളിക്കൽ. ഓ, അത് ശരി. നീന്തലക്കെല്ലാം ഭയങ്കര ബുക്കിംഗ് അല്ലേ? നേരത്തെ വിളിച്ച് പറയണോ? അപ്പോ എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, കാര്യം കുറച്ച് ഒരു എട്ട് ഒരു പത്ത് തലയെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കില്ലേ വലുത്? അത് കൂടുതലും ഉണ്ടാവും. അപ്പൊ അത് തീരുന്നേരം കൊടുക്കും. പിന്നെ ഈ വലിയ വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഇറച്ചി ഐറ്റംസ് ഒക്കെ ഉച്ച വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ്? താറാവ്, പോത്ത്, നാടൻ കോഴി, പോത്ത്, ചിക്കൻ ഫ്രൈ, വെള്ളക്കോഴിയുടെ. അപ്പൊ നാടനും ഉണ്ട്, വെള്ളക്കോഴിയും ഉണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ ഞാൻ ചോദിക്കുമായിരുന്നു, വൈകിട്ട് മീൻ, വൈകിട്ട് മീൻ കാണും അല്ലേ? ഫ്രൈ ആണ്. ഓക്കെ, മീൻ ഫ്രൈ ആണ്. പിന്നെ ഞാൻ ചോദിക്കാം, ഇതിനകത്ത് നിൽക്കാൻ വയ്യാത്ത അത്ര ചൂടാണ്. എക്സോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, ഇതിനകത്ത് എന്താ ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ഒരു എക്സോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാതെ ചൂട്, വേർത്ത് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുന്ന തോട്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇത് ഇത്ര കഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് നിൽക്കുന്നത്? 25 വർഷമായിട്ട് ഇതേപോലെ തന്നെയാണ്. അച്ഛൻ തുടങ്ങി വെച്ചാണോ? ഓ, ഇവരുടെ അച്ഛൻ തുടങ്ങി വെച്ച കടയാണ്. അതാണ്, ഈ മക്കള് എല്ലാം ഫുൾ ഫാമിലിയാണ്. ഇപ്പൊ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അനന്തവന്മാർ, അപ്പൊ അവരുടെ എല്ലാം അച്ഛനാണ് തുടങ്ങി വെച്ചത്. അപ്പൂപ്പൻ പിന്നെ 25 വർഷമായിട്ട് ഇവര് അടുക്കളയിൽ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ ശീലമായി. അപ്പൊ ഒരുപക്ഷെ ഈ ചൂട് കിട്ടിയില്ലെങ്കിലാണ് പ്രശ്നം. എങ്ങനെയാണ്? അതെ, ഹർത്താൽ ഓണത്തിന് 5 ദിവസം ഹർത്താൽ അല്ലെങ്കിൽ എന്നും. അപ്പൊ ഈ ചൂട് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ശീലമായി പോയി. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അതെ, എല്ലാം ചൂട് ചൂട് ചൂടായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇറച്ചിയുടെ ഐറ്റം, പിന്നെ ഇങ്ങനെ അതും കടുപ്പി കിടക്കാണ്. ഇങ്ങനെ അത് ചിക്കൻ കറി, താറാവ്, പിന്നെ പൊറോട്ടയൊക്കെയാണ് അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ പൊറോട്ട, അപ്പം, ദോശ. ഓക്കെ, പൊറോട്ടി, പൊറോട്ടി ഇടിയപ്പം ഇനി ഇല്ലാത്തൊന്നുമില്ല. പിന്നെ ചെറുമീനുണ്ടെന്ന് വെച്ചാൽ ഇവിടെ മത്തിയുണ്ട്, അയലയുണ്ട്, നെത്തോലിയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഞാനിന്ന് ചെറിയ മീനൊന്നും കഴിച്ചില്ല, എല്ലാം വലുതായിരുന്നു. എന്തായാലും വലിയ സന്തോഷം, പോയിട്ട് വരട്ടെ എന്നാ. ഓക്കെ, അപ്പൊ താങ്ക് യു, സന്തോഷം. അതെ അതെ, മനസ്സിലായി, പോയിട്ട് വരാം.
അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. ഓക്കെ, ഓ അഞ്ചാമത്തെ നിങ്ങളുടെ ഇളയനാണല്ലേ മുതലാളി? ഓ ചേച്ചിമാരാണോ ഇതല്ല? ഏറ്റവും മൂത്ത ചേച്ചി, രണ്ടാമത്തേത്, മൂന്നാമത്തെ. ഇത് മകൻ അല്ലെ? ഈ ചേച്ചിയുടെ മകൻ, ഈ ചേച്ചിയുടെ മോൻ. ഓക്കെ ഓക്കെ, അത് ഭർത്താവ്. ഓക്കെ, അത് അളിയൻ. അളിയൻ, അളിയൻ. ആ ഓക്കെ, ഇത് അളിയൻ. ഓക്കെ, അങ്ങനെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, സഹോദരിമാർ, മക്കള്, ബ്രദർ, ഒരാള്, എല്ലാരും സഹോദരി. ഓക്കെ, പോട്ടെ, ബൈ. കൂട്ടായ്മ, കുടുംബം, സന്തോഷം. ഓക്കെ. ഇപ്പോഴും തിരക്കിന് ഒരു കുറവില്ല. ഇപ്പൊ സമയം എന്തായി? ഏകദേശം 2 മണിയാകാറായി. ഓക്കെ, ഇനി ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുന്നു. യെസ്, മുള്ളേറിയൊക്കെ തീർന്നു. അയ്യോ, ഓക്കെ. അപ്പൊ തിരക്ക് തിരക്ക് തിരക്ക്. ഇത് മലപ്പുറത്തു നിന്ന് വന്ന കുറച്ച് ആൾക്കാർ, ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഇവിടെ അടുത്ത് ഇവിടെയെല്ലാം മലപ്പുറം, മലപ്പുറം. ഓക്കെ, ഇവിടുത്തെ നാട്ടുകാരുണ്ട്, പല സ്ഥലത്തു നിന്ന് വന്നവരുണ്ട്. സൂപ്പർ വെയിൽ, 2 മണി സമയം, നട്ടുച്ച. ഓക്കെ, അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, വയറ് നിറഞ്ഞു. ഇതിവിടെ വല്ലാണ്ട് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇവിടുത്തെ ക്രൗഡും ഈ ഒരു എന്താ പറയുക, ഉച്ച സമയം, നല്ല സ്പൈസി ഫുഡ്. ഓക്കെ, അപ്പൊ മസ്റ്റ് വിസിറ്റ് പ്ലേസ് രാജ തട്ടുകട, രാജ ഹോട്ടൽ ആൻഡ് തട്ടുകട, വെമ്പായം. അപ്പൊ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഒരു ഊണ് കഴിക്കാനായിട്ട് ഇത്രയും ദൂരം, ഇത്രയും ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 12 കിലോമീറ്റേഴ്സ്. പക്ഷേ ഈ തിരക്കിനിടയിൽ, ഓ മൈ ഗോഡ്സ്.